തിരുവനന്തപുരം ലോ കോളേജിൽ അധ്യാപകരെ എസ് എഫ് ഐ ഉപരോധിക്കുകയാണ്. അധ്യാപകരെ പുറത്തു പോകാൻ അനുവദിക്കാതെയാണ് ഉപരോധം. എസ് എഫ് ഐ പ്രവർത്തകരെ അകാരണമായി സസ്പെൻഡ് ചെയ്തു എന്നാരോപിച്ചാണ് ഉപരോധം നടക്കുന്നത്. എസ് ഹരീഷൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഈ സംഭവത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോഴും ഉപരോധം തുടരുകയാണ്. 24 എസ് എഫ് ഐ വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജുകുമാർ ഉൾപ്പെടെ 10-ലധികം അധ്യാപകരെയാണ് ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഏകപക്ഷീയമായി നടപടിയെടുത്തു എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് കാരണമായി എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കെ എസ് യുവും എസ് എഫ് ഐയും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. കെ എസ് യുവിന്റെ കൊടിമരം നശിപ്പിച്ചവർക്കെതിരെയാണ് കോളേജ് പ്രിൻസിപ്പൽ നടപടിയെടുക്കുകയും ചെയ്തത്. ഇതാണ് 24 എസ് എഫ് ഐ പ്രവർത്തകരെ അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് നയിച്ചത്. പക്ഷേ എസ് എഫ് ഐയുടെ ആരോപണം എന്ന് പറയുന്നത് കെ എസ് യു അക്രമം നടത്തി, അതിന് തെളിവുണ്ടായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ അധ്യാപകരെ ഉപരോധിക്കുന്നത്. ഇവിടെ പോലീസ് എത്തുകയോ സമവായത്തിനുള്ള സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് എത്തിയിരുന്നു. പോലീസ് എത്തി എസ് എഫ് ഐ പ്രവർത്തകരുമായി സംസാരിച്ചു, ഒരു സമവായത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാതെ ഇപ്പോഴും അധ്യാപകരുടെ ചേംബറിന് മുൻവശത്ത് തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.